എല്ലാ കുട്ടികൾക്കും ആർ ബി മെരേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈക്വൽ ട്രയാങ്കിൾസിൽ ഫസ്റ്റ് ടോപ്പിക് സൈഡ്സ് ആൻഡ് ആംഗിൾസ് പഠിച്ചു ഇന്ന് നമുക്ക് അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് സോൾവ് ചെയ്യാം കഴിഞ്ഞ വീഡിയോ കാണാത്തവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട് പോയി പോയിങ്ങാണ്ട് വിസിറ്റ് ചെയ്താൽ മതി സോ നമുക്ക് പ്രോബ്ലം തുടങ്ങാം ഫസ്റ്റ് പ്രോബ്ലം ഇൻ ഈച്ച് പെയർ ഓഫ് ട്രയാങ്കിൾസ് ബിലോ ഫൈൻഡ് ഓൾ ദി പേസ് ഓഫ് മാച്ചിങ് ആംഗിൾസ് ആൻഡ് റൈറ്റ് ദം ഡൗൺ സോ അവർ രണ്ട് ട്രയാങ്കിൾ തന്നിട്ടുണ്ട് ഇതിലെ മാച്ചിങ് ആംഗിൾസ് ആണ് ഫൈൻഡ് ചെയ്യാൻ പറയുന്നത് മാച്ചിങ് ആംഗിൾസ് എന്ന് ഉദ്ദേശിച്ചാൽ ഈ രണ്ട് ട്രയാങ്കിൾ എ ബി സി ട്രയാങ്കിളത്തെയും ട്രയാങ്കിൾ പി ക്യു ആർത്തതും രണ്ടിലും ആംഗിൾസ് ട്രയാങ്കിൾ എ ബി സിയിലെ ഏത് ആംഗിളൊക്കെയാണ് ട്രയാങ്കിൾ പി ക്യു ആറിലെ ആംഗിളിൻ്റെ ഒപ്പം മാച്ച് ചെയ്യണത് എന്നാണ് ഫൈൻഡ് ചെയ്യേണ്ടത് സോ നമുക്ക് സോൾവ് ചെയ്യാം ഫസ്റ്റ് നമുക്ക് ഫിഗറിന് എന്താണ് കിട്ടിയതെന്ന് നോക്കാം സോ ഫിഗറിൽ എന്താ കാണാൻ പറ്റുന്നത് എ ബിസ് ഈക്വൽസ് ടു പി ആർ ബി സി ഈസ് ഈക്വൽസ് ടു പി ക്യു എ സി ഈസ് ഈക്വൽസ് ടു ആർ ക്യു എ ബിൻ്റെ ലെങ്ത് സിക്സ് സെൻറ്റിമീറ്ററാണ് അതേപോലെ പി ആറിൻ്റെ ലെങ്തും സിക്സ് സെൻറ്റിമീറ്ററാണ് അതുകൊണ്ട് നമുക്ക് ഇത് രണ്ടും ഈക്വലാണെന്ന് അറിയാം നെക്സ്റ്റ് ബി സീൻ്റെ ലെങ്ത് ഫൈവ് സെൻറ്റിമീറ്ററാണ് പി ക്യൂവിൻ്റെ ലെങ്ത്തും ഫൈവ് സെൻറ്റിമീറ്ററുണ്ട് അതുകൊണ്ട് ഇത് രണ്ടും ഈക്വലാണ് മൂന്നാമത്തേത് എ സീൻ്റെ ലെങ്ത്തും ഫോർ സെൻറ്റിമീറ്റർ ആണ് ആർ ആർക്യൂൻ്റെ ലെങ്ത്തും ഫോർ സെൻറ്റിമീറ്റർ ആണ് അങ്ങനെ നമുക്ക് മൂന്നാമത്തെ സൈഡ്സും ഈക്വൽ ആണെന്ന് മനസ്സിലായി അപ്പോൾ നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ കണ്ടു ഒരു ട്രാങ്കിളിൻ്റെ മൂന്ന് സൈറ്റ്സിൻ്റെ മെഷർമെൻറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ആ സെയിം സൈഡ്സ് വെച്ച് നമുക്ക് പല രീതിയിൽ ട്രയാങ്കിൾസ് വരക്കാം നാലഞ്ച് വിധത്തിൽ നമുക്ക് ട്രയാങ്കിൾസ് വരച്ചെടുക്കാം അതേപോലെ തന്നെ ആ സെയിം റൂളാണ് അവരൂടെ ഫോളോ ചെയ്തിട്ടുള്ളത് സെയിം മെഷർമെൻറ്റ് വെച്ച് രണ്ട് ട്രയങ്ങിൾ വരച്ചിട്ടുണ്ട് ഇതീത്തെ മാച്ചിങ് ആംഗിൾസ് ആണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടതും സോ ജനറൽ പ്രിൻസിപ്പിളെ നമ്മൾ കണ്ടിട്ടുണ്ട് സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ജനറേറ്റ് ആവുന്ന ആംഗിൾസും ഈക്വൽ ആണെന്ന് അല്ലേ സോ ആ സെയിം റൂൾ വെച്ച് നമുക്കിതിൻ്റെ ആൻസർ ഫൈൻഡ് ചെയ്യാം ഫസ്റ്റ് എ ബി ഈസ് ഈക്വൽസ് ടു പി ആർ എ ബി ഈസ് ഈക്വൽസ് ടു പി ആർ ആണെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് ജനറേറ്റ് ആവുന്ന ആംഗിൾസും ഈക്വൽ ആണ് എ ബിൻ്റെ ഓപ്പോസിറ്റ് ഇല്ല ആംഗിൾ എന്താണ് ആംഗിൾ സി അല്ലേ ആ അപ്പം അതേപോലെ തന്നെ പി ആറിൻ്റെ ഓപ്പോസിറ്റ് ഉള്ളതോ ആംഗിൾ ക്യൂ ആണ് ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ നേരെ മുൻപിൽ വരുന്ന ആംഗിൾ എന്താണെന്ന് നോക്കേണ്ടത് അപ്പോൾ നമുക്കിവിടെ കണ്ടു ആംഗിൾ സിയും ആംഗിൾ ക്യൂ ആണ് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് അപ്പോൾ അത് രണ്ടും ഈക്വൽ ആണ് എ ബിൻ്റെ ഓപ്പോസിറ്റ് സി ആയതുകൊണ്ടും പി ആറിൻ്റെ ഓപ്പോസിറ്റ് ക്യൂ ആയതുകൊണ്ടും ആംഗിൾ സി ഇസ് ഈക്വൽസ് ടു ആംഗിൾ ക്യൂന്ന് കിട്ടി നെക്സ്റ്റ് ബി സി ഇസ് ഈക്വൽസ് ടു പി ക്യു ബി സി ഇസ് ഈക്വൽസ് ടു പി ക്യു ആണെങ്കിൽ ബി സീൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ എന്താണ് ആംഗിൾ എ അല്ലേ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അതേപോലെ തന്നെ പി ക്യുൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് ആറോ ആണ് അല്ലേ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന ആറു ആണ് അപ്പോൾ എന്ത് ഫൈൻഡ് ചെയ്തു ആംഗിൾ എ ഈസ് ഈക്വൽസ് ടു ആംഗിൾ ആർ എന്ന് ഫൈൻഡ് ചെയ്തു നെക്സ്റ്റ് ഇനി ആകെ റിമൈനിങ് ആയിട്ടുള്ളത് രണ്ട് ആംഗിളും കൂടി ഉള്ളു ഫൈൻഡ് ചെയ്യാൻ അത് എന്താണ് റിമൈനിങ് ആംഗിൾ നമുക്കറിയാം ഈ രണ്ട് ആംഗിൾസും ഫൈൻഡ് ചെയ്തെങ്കിൽ നെക്സ്റ്റ് റിമൈനിങ് ആയിട്ടുള്ളത് ആംഗിൾ ബിയും ആംഗിൾ പി ആണ് അതും കൂടി നമുക്ക് ഈ സെയിം റൂൾ വെച്ച് നോക്കട്ടോ ആംഗിൾ എ സോറി സൈഡ് എ സി ഈസ് ഈക്വൽസ് ടു സൈഡ് ആർ ക്യു അപ്പോൾ എ സീൻ്റെ ഓപ്പോസിറ്റ് വരുന്നതോ ബി ആണ് അതേപോലെ തന്നെ ആർ ക്യുൻ്റെ ഓപ്പോസിറ്റ് പിയു ആണ് അപ്പം നമുക്ക് കിട്ടി ആംഗിൾ ബി ഈസ് ഈക്വൽസ് ടു ആങ്കിൾ പി എന്ന് അങ്ങനെ നമ്മൾ മാച്ചിങ് ആംഗിൾസ് ഈ രണ്ട് ട്രയാങ്കിൾസിൻ്റെ മാച്ചിങ് ആംഗിൾസ് ഫൈൻഡ് ചെയ്തു എല്ലാവർക്കും മനസ്സിലായില്ലേ നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം ഇൻ ദി ട്രയാങ്കിൾസ് ബിലോ എ ബി ഈസ് ഈക്വൽസ് ടു ക്യു ആർ ബി സി ഈസ് ഈക്വൽസ് ടു ആർ പി സി ഇസ് ഈക്വൽസ് ടു പി ക്യു കമ്പ്യൂട്ടർ ആംഗിൾസ് ഇ ഓഫ് ട്രയാങ്കിൾ എ ബി സി ആൻഡ് ഓൾ ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ പി ക്യു ആർ ഇവിടെ നമുക്ക് രണ്ട് ട്രയാങ്കിൾ തന്നിട്ടുണ്ട് എ ബി സി ട്രയാങ്കിളും പി ക്യു ആർ ട്രയാങ്കിളും അതിൽ നമുക്ക് ആംഗിൾ സിയും അതേപോലെ തന്നെ ട്രയാങ്കിൾ പി ക്യുആരിത്തെ എല്ലാ ആംഗിൾസും ഫൈൻഡ് ചെയ്യണം അവർ കുറച്ച് സൈഡ്സ് ഈക്വൽ ഈക്വലാണെന്ന് തന്നിട്ടുണ്ട് സോ നമുക്ക് സോൾവ് ചെയ്യാം ഗിവൻ പാർട്ട് എന്താണ് ഫസ്റ്റ് ചെയ്ത എ ബി ഈസ് ഈക്വൽസ് ടു ക്യു ആർ ബി സി ഈസ് ഈക്വൽസ് ടു ആർ പി സി എ ഈസ് ടു പി ക്യു ഇത് ചോദ്യത്തിൽ തന്നെ തന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഗീവൻ എന്ന് മെൻഷൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ എ ബി സൈഡ് ക്യു ആർ സൈഡിൻ്റെ ഒപ്പം ഈക്വൽ ആണ് ബി സി സൈഡ് ആർ പി സൈഡിൻ്റെ ഒപ്പം ഈക്വൽ ആണ് സി എ സൈഡ് പി ക്യു സൈഡിൻ്റെ ഒപ്പം ഈക്വൽ ആണ് സോ ഈക്വൽ സൈഡ്സ് ആണെങ്കിലോ അതിൻ്റെ ഓപ്പോസിറ്റ് ജനറേറ്റ് ആവുന്ന ആംഗിൾസും ഈക്വൽ ആണെന്ന് നമ്മൾ ജനറൽ പ്രിൻസിപ്പളിൽ പഠിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ എ ബി ഈസ് ഈക്വൽസ് ടു ക്യു ആർ ണെങ്കിൽ എ ബിൻ്റെ ഓപ്പോസിറ്റ് ഉണ്ടാവുന്ന ആംഗിൾ എന്താണ് ആംഗിൾ സി ആണ് അതേപോലെ തന്നെ ക്യു ആറിൻ്റെ ഓപ്പോസിറ്റിൽ ആംഗിൾ എന്താണ് ആംഗിൾ ബി ആണ് ഇതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ പി അല്ലേ അതേപോലെ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആംഗിൾ സി ആണ് അങ്ങനെ നമുക്ക് ആംഗിൾ സി ഈസ് ഈക്വൽസ് ടു ആംഗിൾ പി എന്ന് മനസ്സിലായി നെക്സ്റ്റ് ബി സി ഈസ് ഈക്വൽസ് ടു ആർ പി ബി സിൻ്റെ ഓപ്പോസിറ്റുള്ള ആംഗിൾ എന്താണ് ആംഗിൾ എ ആണ് അതേപോലെ തന്നെ പി ക്യൂവിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ എന്താണ് ക്യൂ ആണ് അങ്ങനെ നമുക്ക് എന്ത് കിട്ടി ആംഗിൾ എ ഇസ് ഈക്വൽസ് ടു ആംഗിൾ ക്യൂ എന്ന് കിട്ടി നെക്സ്റ്റ് എ സി ഇസ് ഈക്വൽസ് ടു പി ക്യു എ സിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ എന്താണ് ആംഗിൾ ബി ആണ് അതേപോലെ പി ക്യൂവിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് ആംഗിൾ ആറു ആണ് അതുകൊണ്ട് നമുക്ക് കിട്ടി ആംഗിൾ ബി ഇസ് ഈക്വൽസ് ടു ആംഗിൾ ആർ അങ്ങനെ നമ്മൾ ഇപ്പോൾ മാച്ചിങ് ആംഗിൾസ് ഫൈൻഡ് ചെയ്തു ഇനി നമുക്ക് എന്താ വേണ്ടത് ആംഗിൾ സിയും ഫൈൻഡ് ചെയ്യണം പിന്നെ ട്രാങ്കിൾ പി ക്യു ആറിൽ ബാക്കിയുള്ള ആംഗിൾസും ഫൈൻഡ് ചെയ്യണം ഇനി ഫസ്റ്റ് ഫിഗർ ശ്രദ്ധിക്കൂ ഫസ്റ്റ് ഫിഗറിൽ അവർ രണ്ട് ആംഗിൾസിൻ്റെ മേജർമെൻറ്റ് തന്നിട്ടുണ്ട് ഒന്ന് ആംഗിൾ എയും മറ്റേത് ആംഗിൾ ബിയും അപ്പോൾ നമുക്കത് ഫൈൻഡ് ചെയ്യണ്ട അതിലാകുമെന്ന് ഫൈൻഡ് ചെയ്താൽ മതി ട്രയാങ്കിൾ എ ബി സിയിൽ വെറും ആംഗിൾ സി ഫൈൻഡ് ചെയ്താൽ മതി പക്ഷേ ട്രയാങ്കിൾ പി ക്യു ആറിൽ മൂന്നും ഫൈൻഡ് ചെയ്യണം നമ്മളിപ്പോൾ കണ്ടു ആംഗിൾ എ ഇസ് ഈക്വൽസ് ടു ആംഗിൾ ക്യൂ അല്ലേ കാരണം ഈക്വൽ സൈഡിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ ഈക്വൽ ആയതുകൊണ്ട് ആംഗിൾ എ ഇസ് ഈക്വൽസ് ടു ആംഗിൾ ക്യൂ അപ്പോൾ ഇതും ഫോർട്ടി ഡിഗ്രി ആണ് അങ്ങനെ നമുക്ക് ആംഗിൾ എ ഈസ് ഈക്വൽസ് ടു ആംഗിൾ ക്യൂ ഈക്വൽസ് ടു ഫോർട്ടി ഡിഗ്രിന്ന് കിട്ടി നെക്സ്റ്റ് ആംഗിൾ ബി ഈസ് ഈക്വൽസ് ടു ആംഗിൾ ആറാണ് ആംഗിൾ ആർ എന്ന് വെച്ച് ഇത് കാരണം ഈക്വൽ സൈഡിൻ്റെ ഓപ്പോസിറ്റിലെ ആംഗിൾസും ഈക്വൽ ആണ് അപ്പോൾ ആംഗിൾ ബി സിക്സ്റ്റി ആണ് അതുകൊണ്ട് ആംഗിൾ ആറും സിക്സ്റ്റി ഡിഗ്രി ആണ് അങ്ങനെ നമുക്ക് ആംഗിൾ ബി ഈസ് ഈക്വൽസ് ടു ആംഗിൾ ആറ് ഈക്വൽസ് ടു സിക്സ്റ്റി ഡിഗ്രിന്ന് കിട്ടി അപ്പോൾ നമുക്ക് ട്രയാങ്കിൾ പി ക്യു ആർത്തെ രണ്ട് ആംഗിൾസും കിട്ടി ഇനി നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് ആംഗിൾ സി ഈസ് ഈക്വൽസ് ടു ആംഗിൾ പി ഇതിൻ്റെ രണ്ട് ആംഗിളാണ് ഫൈൻഡ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്കൊരു ട്രയാങ്കിളിൽ രണ്ട് ആംഗിൾസ് അറിയുമെങ്കിൽ മൂന്നാമത്തെ ഫൈൻഡ് ചെയ്യണം വളരെ ഈസിയാണ് കാരണം സം ഓഫ് ദി ആംഗിൾസ് മെത്തേഡ് യൂസ് ചെയ്താൽ മതി ഒരു ട്രയാങ്കിളിൻ്റെ മൊത്തം ആംഗിൾസിൻ്റെ മെഷർമെൻ്റ് എന്ന് പറയുന്നത് വൺ എയ്റ്റി ഡിഗ്രിയാണ് സോ വൺ എയ്റ്റി ഡിഗ്രീനെ നമുക്ക് കിട്ടിയ ആംഗിൾസ് വെച്ച് മൈനസ് ചെയ്താൽ മൂന്നാമത്തെ ആംഗിളും ഫൈൻഡ് ചെയ്യാം അത് നോക്കാം എങ്ങനെയെന്ന് സം ഓഫ് ദി ആംഗിൾസ് ഓഫ് എ ട്രയാിൾ ഇസ് ഈക്വൽസ് ടു വൺ എയ്റ്റി ഡിഗ്രി സോ ആംഗിൾ സി ഇസ് ഈക്വൽസ് ടു വൺ എയ്റ്റി മൈനസ് ഫോർട്ടി പ്ലസ് സിക്സ്റ്റി ഫോർട്ടി എന്നുള്ളത് എ യു ആണ് സിക്സ്റ്റീനുള്ളത് ബിയോ ആണ് അപ്പോൾ ഫോർട്ടി പ്ലസ് സിക്സ്റ്റി എന്താകും ഹൺഡ്രഡ് ആവും സൊ വൺ എയ്റ്റി മൈനസ് ഹൺഡ്രഡ് ഇസ് ഈക്വൽസ് ടു എയ്റ്റി ഡിഗ്രി അപ്പോൾ നമുക്ക് എന്ത് കിട്ടും ആംഗിൾ സി ഇസ് ഈക്വൽസ് ടു എയ്റ്റി ഡിഗ്രി അപ്പോൾ ആംഗിൾ സി ആൻഡ് ആംഗിൾ പി ബോത്ത് ഓൾസോ എയ്റ്റി ഡിഗ്രി രണ്ടും എയ്റ്റി ഡിഗ്രിന്ന് കിട്ടി അപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ല എങ്ങനെ ചെയ്യേണ്ടതെന്ന് രണ്ട് ആംഗിൾസ് തന്നിട്ടുണ്ടെങ്കിൽ മൂന്നാമത്തെ ആംഗിൾ ഈ സെയിം ഫോമിൽ വെച്ച് കണ്ട് ചെയ്താൽ മതി എന്നാൽ നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം ഇൻ ദി ട്രയാങ്കിൾസ് ബിലോ എ ബി ഈസ് ഈക്വൽസ് ടു ക്യു ആർ ബി സി ഇസ് ഈക്വൽസ് ടു പി ക്യു സി എ ഈസ് ഈക്വൽസ് ടു ആർ പി കമ്പ്യൂട്ടർ റിമൈനിങ് ആങ്കിൾസ് ഓഫ് ദി ബോത്ത് ട്രയാങ്കിൾസ് അപ്പോൾ ഇതും നമ്മളിപ്പോൾ ചെയ്തില്ല അതേമാതിരി സെയിം മെത്തേഡാണ് എവിടെയും ഫോളോ ചെയ്യേണ്ടത് ഫസ്റ്റ് ഗിവൻ പാട്ട് ചെയ്താ ഗിവൻ എന്താണ് തന്നിട്ടുള്ളത് എ ബി ഈസ് ഈക്വൽസ് ടു ക്യു ആർ ബി സി ഇസ് ഈക്വൽസ് ടു പി ക്യു സി എ ഈസ് ഈക്വൽസ് ടു ആർ പി അപ്പോൾ എ ബി ഈക്വൽ ടു ക്യു ആർ ആണെങ്കിൽ എ ബിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ എന്താണ് ആംഗിൾ സി ആണ് അതേപോലെ ആർ ക്യുവിൻ്റെ ഓപ്പോസിറ്റ് വരുന്നതോ പി യു ആണ് അപ്പോൾ നമുക്ക് എന്ത് കിട്ടും ആംഗിൾ സി ഇസ് ഈക്വൽസ് ടു ആംഗിൾ പി എന്ന് കിട്ടും നെക്സ്റ്റ് ബി സി ഇസ് ഈക്വൽസ് ടു പി ക്യു ബി സീൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ എന്താണ് ആംഗിൾ എ ആണ് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആംഗിൾ എ അല്ലേ അതേപോലെ പി ക്യുവിൻ്റെ ഓപ്പോസിറ്റ് വരുന്നതോ ആംഗിൾ ആറു ആണ് അല്ലേ അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത് ആംഗിൾ എ ഇസ് ഈക്വൽസ് ടു ആങ്കിൾ ആർ നെക്സ്റ്റ് സി എ ഇസ് ഈക്വൽസ് ടു ആർ പി സി എൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ എന്താണ് ആംഗിൾ ബി ആണ് അതേപോലെ ആർ പിൻ്റെ ഓപ്പോസിറ്റ് വരുന്നതോ അത് ആംഗിൾ ക്യൂ ആണ് അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത് ആംഗിൾ ബി ഈസ് ഈക്വൽസ് ടു ആങ്കിൾ ക്യൂ ഇപ്പം നമ്മൾ മാച്ചിങ് ആംഗിൾസ് ഫൈൻഡ് ചെയ്തു ഇനി നമുക്ക് സെയിം മെത്തേഡാണ് ഇവിടെയും ഫോളോ ചെയ്യേണ്ടത് ഫസ്റ്റ് ഫിഗർ ശ്രദ്ധിക്കൂ അവർ ആംഗിൾ എന്റെ വാല്യൂ തന്നിട്ടുണ്ട് അതെന്താണ് സിക്സ്റ്റി ഡിഗ്രി ആണ് ആംഗിൾ എ ഏത് ആംഗിളിൻ്റെ അപ്പാണ് ഈക്വൽ ആംഗിൾ ആറിൻ്റെ അപ്പാണ് അല്ലേ അപ്പോൾ ഇതും സിക്സ്റ്റി ഡിഗ്രി ആണ് അങ്ങനെ നമുക്ക് ആംഗിൾ ഏസ് ഈക്വൽസ് ടു ആംഗിൾ ആർ ഈക്വൽസ് ടു സിക്സ്റ്റി എന്ന് കിട്ടി നെക്സ്റ്റ് സെക്കൻഡ് ഫിഗർ ശ്രദ്ധിക്കൂ സെക്കൻഡ് ഫിഗറിൽ അവർ ക്യൂവിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് അത് സെവൻറ്റി ഡിഗ്രി ആണ് ഈ ക്യൂ ഏത് ആംഗിളിൻ്റെ ഒപ്പമാണ് ഈക്വല് ട്രയാങ്കിൾ എ ബി സിയിൽ ബി ൻ്റെ ഒപ്പം ആണ് അല്ലേ അപ്പോൾ ആംഗിൾ ബി ഈസ് ഈക്വൽസ് ടു ആംഗിൾ ക്യൂ ഈക്വൽസ് ടു സെവൻറ്റി ഡിഗ്രി എന്നും കിട്ടി അങ്ങനെ നമുക്ക് നാല് ആംഗിൾസിൻ്റെയും വാല്യൂ കിട്ടിയിട്ടുണ്ട് ഇനി റിമൈനിങ് ആയിട്ടുള്ള ആംഗിൾസ് എന്തൊക്കെയാണ് ആംഗിൾ സിയും ആംഗിൾ പിയും ആണ് അതിനെന്താ ചെയ്യേണ്ടത് സെയിം മെത്തേഡാണ് ഇവിടെയും ഫോളോ ചെയ്യേണ്ടത് സം ഓഫ് ദി ആംഗിൾസ് മെത്തേഡ് ചെയ്യുക സം ഓഫ് ദി ആംഗിൾസ് ഓഫ് എ ട്രൈ ആംഗിൾ ഈക്വൽസ് ടു വൺ എയ്റ്റി ഡിഗ്രി സോ ആംഗിൾ സി ഇസ് ഈക്വൽസ് ടു ആംഗിൾ പി ആംഗിൾ സിയും ആംഗിൾ പിയും ഈക്വൽ ആണ് ഇത് രണ്ടാണ് ഫൈൻഡ് ചെയ്യേണ്ടത് ഈക്വൽ ടു 180 എയ്റ്റി ഡിഗ്രി മൈനസ് സെവൻറ്റീന്ന് പറയുന്നത് ആംഗിൾ ക്യൂവിൻ്റെ വാല്യു ആണ് അതേപോലെ സിക്സ്റ്റീന്ന് പറയുന്നത് ആംഗിൾ എ ഓർ ആംഗിൾ ആറിൻ്റെ വാല്യൂ ആണ് അപ്പോൾ വൺ എയ്റ്റി മൈനസ് സെവൻറ്റി പ്ലസ് സിക്സ്റ്റി എത്ര വൺ തേർട്ടി ആണ് വൺ എയ്റ്റി മൈനസ് വൺ തേർട്ടി ഡിഗ്രി എത്രയാകാം ഫിഫ്റ്റി ഡിഗ്രി അപ്പോൾ നമുക്ക് എന്താണ് ആംഗിൾസ് ഈക്വസ് ടു ആംഗിൾ പി ഈക്വസ് ടു വാല്യു എന്താണ് ഫിഫ്റ്റി ഡിഗ്രി കിട്ടി ഇത് മനസ്സിലായില്ല എല്ലാവർക്കും സെയിം മെത്തേഡാണ് ഇവിടെയും ഫോളോ ചെയ്തത് സെക്കൻഡ് പ്രോബ്ലം എന്താണ് അതുതന്നെയാണ് ഇതും പക്ഷെ എന്താണ് അവർ ഫസ്റ്റ് ഒരു ഒരാംഗിളോട് തന്നിട്ട് സെക്കൻഡ് ട്രായങ്കിൾ മറ്റേ ആംഗിളും തന്നിട്ടുണ്ട് അപ്പോൾ ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഫൈൻഡ് ചെയ്യാൻ പറ്റി നെക്സ്റ്റ് പ്രോബ്ലം അത് ദി ആങ്കിൾസ് ഓഫ് എ ട്രയങ്കിൾ എ ബി സി ആൻഡ് എ ബി ഡി ഈക്വൽ ഇൻ ദ ഫിഗർ അബോ വൈ ഇവിടെ അവർ ഒരു ഫിഗർ തന്നിട്ടുണ്ട് അതീത്തെ ട്രയാങ്കിൾ എ ബി സിയും ട്രയാങ്കിൾ എ ബി ഡിയും ഈക്വൽ ആണോ എന്നാണ് ചോദിക്കുന്നത് അത് ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ റീസണും കൊടുക്കണം എന്നാൽ നമുക്ക് സോൾവ് ചെയ്യാം ഫസ്റ്റ് ഫിഗറിന് എന്തൊക്കെ ഡേറ്റാസാണ് കളക്ട് ചെയ്യാൻ പറ്റും നോക്കാം എ സി ആൻഡ് എ ഡി ഇത് രണ്ടും ഈക്വലാണ് കാരണം എയ്റ്റ് സെൻറ്റിമീറ്റർ ആണ് രണ്ടിൻ്റെ ലെങ്ത്തും അതുകൊണ്ട് നമുക്കത് ഈക്വൽ ഈക്വലാണ് നെയ്താം നെക്സ്റ്റ് ബി സി സൈഡും ബി ഡി സൈഡും രണ്ടും ഈക്വൽ ആണ് കാരണം അതിൻ്റെ രണ്ടും സെയിം ആണ് സിക്സ് സെൻറ്റിമീറ്റർ ആണ് അതുകൊണ്ട് നമുക്ക് ബി സി ഇസ് ഈക്വൽസ് ടു ബി ഡി നെയ്താം എ ബി എന്ന് പറയുന്നത് കോമൺ സൈഡാണ് രണ്ട് ട്രയാങ്കിളിനും എ ബി സി ട്രാങ്കിളിൻ്റെയും എ ബി ഡി ട്രയാങ്കിളിൻ്റെയും ബേസ് സെയിമാണ് എ ബി ആണ് അത് രണ്ട് ജോയിൻ ആകണ മീറ്റിംഗ് പോയിന്റ് ആണ് എ ബി എന്നുള്ള സൈഡ് അതുകൊണ്ട് നമുക്ക് എഴുതാം എ സി എ സോറി എ ബി ഇസ് ദ കോമൺ സൈഡ് ഫോർ ബോത്ത് ദ ട്രയാങ്കിൾസ് എന്ന് എഴുതാം നമുക്ക് ഫിഗർ നിന്ന് ഏതൊക്കെയാണ് ഈക്വലായിട്ടുള്ള സൈഡ്സ് എന്ന് മനസ്സിലായി എ സിയും എ ഡിയും ഈക്വലാണ് ബി സിയും ബി ഡിയും ഈക്വൽ ആണ് അതേപോലെ എ ബി ഇസ് ഈക്വൽസ് ടു എ ബി ഇറ്റ് സെൽഫ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്താം ജനറൽ പ്രിൻസിപ്പളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് രണ്ട് ട്രയാങ്കിളിൻ്റെ സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ ആംഗിൾസും ഈക്വൽ ആണ് അങ്ങനെയാണെങ്കിൽ അതൊരു ഈക്വൽ ട്രയാങ്കിൾ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ സെയിം ജനറൽ പ്രിൻസിപ്പിൾ വെച്ചുകൊണ്ട് റീസൺ ചെയ്ത നമുക്ക് എന്താണ് ദ സൈഡ്സ് ഓഫ് ട്രയാങ്കിൾ എ ബി സി ആർ ഈക്വൽ ടു ദ സൈഡ്സ് ഓഫ് ട്രയാങ്കിൾ എ ബി ഡി അല്ലേ നമ്മൾ അത് തന്നെ ഇപ്പോൾ കണ്ടത് എ ബി സി ട്രയാങ്കിളിൻ്റെ സൈഡ് എ ബി ഡി ട്രയാങ്കിളിൻ്റെ ഒപ്പം ഈക്വൽ ആണ്

ഇൻ ദി ക്വാട്ടർ ലാറ്ററിൽ എ ബി സി ഡി ഷോൺ ബിലോ എ ബി ഇസ് ഈക്വൽ ടു എ ഡി ബി സി ഇസ് ഈക്വൽ ടു സി ഡി കമ്പ്യൂട്ട് ഓൾ ദി ആംഗിൾസ് ഓഫ് ദി ക്വാർട്ടർ ലാറ്റർ ഓക്കെ ഇവിടെ അവർ ഒരു ക്വാർട്ടർ ലാറ്റർ തന്നിട്ടുണ്ട് ആ ക്വാട്ടർ ലാറ്ററിൻ്റെ ആംഗിൾസ് ഫൈൻഡ് ചെയ്യാനാണ് അവർ പറയുന്നത് രണ്ട് ആംഗിൾസ് അവർ തന്നിട്ടുണ്ട് ആംഗിൾ എ ആൻഡ് ആംഗിൾ സി പക്ഷെ അതിൽ ആകെ ഒരു സൈഡിൻ്റെ ഉള്ളിൽ തന്നിട്ട് മറ്റേ സൈഡിൻ്റെ തന്നിട്ടില്ല സോ അതും ഫൈൻഡ് ചെയ്യണം അതേപോലെ തന്നെ ആംഗിൾ ബിയും ആംഗിൾ ഡിയും നമ്മൾ ഫൈൻഡ് ചെയ്യണം എന്നാൽ നമുക്ക് സൊല്യൂഷൻ പാട്ട് നോക്കാം ഫസ്റ്റ് നമുക്ക് ഗിവൻ ഡേറ്റ എഴുതാം എന്താണ് ഗിവൻ ഡേറ്റ ചോദ്യത്തിൽ അവരെന്താന്ന് തോന്നിട്ടില്ല അതാണ് ഗിവൻ സോ ഗിവൻ എ ബി ഇസ് ഈക്വൽ ടു എ ഡി ആൻഡ് ബി സി ഇസ് ഈക്വൽ ടു സി ഡി സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് മൂന്നാമത്തെ ഒരു സൈഡും ആണ് അതെന്താണ് നമ്മൾ പ്രീവിയസ് പ്രോബ്ലം എന്ന് കണ്ടു രണ്ട് സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ മൂന്നാമത്തെ ഒരു സൈഡും ആണ് അതെന്താണ് എ സി എ സി ഇസ് ദ കോമൺ സൈഡ് ഫോർ ബോത്ത് ഏത് എന്തിനൊക്കെയാണ് കോമനെ എ ബി സി ട്രയാങ്കിളിനും എ ഡി സി ട്രയാങ്കിളിനും സോ ഇതിൽ നമുക്ക് ആംഗിൾസ് ഫൈൻഡ് ചെയ്യണമെങ്കിൽ ഈ ക്വാർട്ടറിലായിട്ടൊന്ന് സ്പ്ലിറ്റ് ചെയ്യണം സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എന്താവും രണ്ട് ട്രയാങ്കിൾ ആവും ആ ഒരു ട്രയാങ്കിൾ ആണ് എ ഡി സി എന്ന് പറയുന്നത് മറ്റേ ട്രയാങ്കിൾ ആണ് എ ബി സി സോ അതിന് കോമനായിട്ടുള്ള സൈഡാണ് എ സി എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്താം എ സി ഇസ് ദ കോമൺ സൈഡ് ഫ്രം ഫിഗർ എയ്താം അങ്ങനെ മൂന്ന് സൈഡും ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്താം

ഫ്രം എ ബി ഇസ് ഈക്വൽസ് ടു എ ഡി ആംഗിൾ എ സി ഡി ഇസ് ഈക്വൽസ് ടു ആങ്കിൾ എ സി ബി എങ്ങനെ നമുക്കത് കിട്ടണേ നോക്കാം എ ബി സൈഡും എ ഡി സൈഡും ഈക്വലാണ് അങ്ങനെ ഈക്വൽ ആവുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ജനറേറ്റർ ആണ് ആംഗിൾസും ഈക്വൽ ആണ് എന്തൊക്കെയത് എ സി ഡിയും എ സി ബിയും ഇത് രണ്ടും ഈക്വലാണ് ഇതിൽ എ സി ബിൻ്റെ വാല്യൂ അവർ തന്നിട്ടുണ്ട് ഫിഫ്റ്റി ഡിഗ്രി അങ്ങനെയാണെങ്കിൽ നമുക്ക് സുഖമായില്ലേ എ സി ഡിൻ്റെ ആൻസറും കിട്ടി അതും ഫിഫ്റ്റി ഡിഗ്രിയാണ് കാരണം അത് രണ്ടും ഈക്വൽ ആണ് നെക്സ്റ്റ് അതേപോലെ ഫ്രം ബി സി ഇസ് ഈക്വൽസ് ടു സി ഡി ബി സിയും സി ഡിയും ഈക്വൽ ആയതുകൊണ്ട് ആംഗിൾ ബി എ സി ആൻഡ് ആംഗിൾ ഡി എ സി അതും ഈക്വലാണ് എങ്ങനെ നോക്കാലോ സി ഡി സൈഡും ബി സി സൈഡും ആണ് അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിളാണ് ബി എ സി ബി എ സി ആംഗിളും ഡി എ സി ആങ്കിളും ഇത് രണ്ടും ഈക്വലാണ് അതിൽ ഡി എ സിൻ്റെ വാല്യൂ അവർ തന്നിട്ടുണ്ട് തേർട്ടി ഡിഗ്രി അതുകൊണ്ട് നമുക്ക് ബി എസിൻ്റെ വാല്യൂ കിട്ടി അതും തേർട്ടി ഡിഗ്രി ആണ് രണ്ടും ഈക്വൽ ആയതുകൊണ്ട് രണ്ടും തേർട്ടി ഡിഗ്രിയാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ ബി എ സി ഇസ് ഈക്വൽസ് ടു ഡി എ സി ഇസ് ഈക്വൽസ് ടു തേർട്ടി ഡിഗ്രി എന്ന് എഴുതാം ഇപ്പം നമുക്ക് നാല് ആംഗിൾസും കിട്ടി എന്തൊക്കെയാണ് അത് ആംഗിൾ എ സി ഡി ആംഗിൾ എ സി ബി ആംഗിൾ ബി എ സി ആൻഡ് ആംഗിൾ ഡി എ സി ഇനി നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് ആകെ രണ്ട് ആംഗിൾസ് ഉള്ളൂ ആംഗിൾ ബിയും ആംഗിൾ ഡിയും അത് നമുക്ക് ഈസി ആയിട്ട് ഫൈൻഡ് ചെയ്യാം കാരണം സെക്കൻഡും തേർഡും സിമിലർ ആയിട്ടുള്ള പ്രോബ്ലമാണ് തന്നിട്ടുള്ളത് അതെന്താണ് സം ഓഫ് ദി ആംഗിൾസ് മെത്തേഡാണ് യൂസ് ചെയ്യേണ്ടത് അതും കൂടി നോക്കാം സം ഓഫ് ദി ആംഗിൾസ് ഓഫ് എ ട്രയ ആങ്കിൾ ഇസ് ഈക്വൽസ് ടു വൺ എയ്റ്റി ഡിഗ്രി അതുകൊണ്ട് ആംഗിൾ ഡി ഇസ് ഈക്വൽസ് ടു വൺ എയ്റ്റി മൈനസ് ഫിഫ്റ്റി പ്ലസ് തേർട്ടി എന്ന് പറയുന്നത് രണ്ട് ആംഗിൾസ് അതിലുള്ള രണ്ട് ആംഗിൾസ് ആണ് അതാണ് ഫിഫ്റ്റി പ്ലസ് തേർട്ടി ദട്ട് ഇസ് ഈക്വൽസ് ടു വൺ എയ്റ്റി മൈനസ് ഫിഫ്റ്റി പ്ലസ് തേർട്ടി എന്താകും എയ്റ്റി ആവും അങ്ങനെ വൺ എയ്റ്റി മൈനസ് എയ്റ്റി ഇസ് ഹൺഡ്രഡ് ഡിഗ്രി അപ്പോൾ ആംഗിൾ ഡി എന്താണ് ഹൺഡ്രഡ് ഡിഗ്രി എന്ന് കിട്ടി അതേപോലെ തന്നെ ആംഗിൾ ബി ഇസ് ഈക്വൽസ് ടു വൺ എയ്റ്റി മൈനസ് ഫിഫ്റ്റി പ്ലസ് തേർട്ടി സോ വൺ എയ്റ്റി മൈനസ് എയ്റ്റി ഇസ് ഈക്വൽസ് ടു ഹൺഡ്രഡ് ഡിഗ്രി അപ്പോൾ നമുക്ക് ആംഗിൾ ബിയും ആംഗിൾ ഡിയും ഹൺഡ്രഡ് ഡിഗ്രിന്ന് കിട്ടി അങ്ങനെ നമ്മൾ എല്ലാ ആംഗിൾസും ഫൈൻഡ് ചെയ്തു ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് എന്താണ് ജനറൽ പ്രിൻസിപ്പിളാണ് രണ്ട് ട്രയാങ്കിളിൻ്റെ സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസും വീക്കിലാണെന്ന് ഓർത്ത് വെച്ചാൽ മതി അങ്ങനെ ഓർത്ത് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാ പ്രോബ്ലംസും ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും ആ സെയിം മെത്തേഡാണ് എല്ലാ പ്രോബ്ലംസും നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എന്നാലൊക്കെ നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക താങ്ക്